ഓരോ മീനുണ്ട് അടിപൊളി അടിപൊളി പരിപാടി കേട്ടാ. ഇതാ മഞ്ചേരി ടാക്കിൾസ് ആണ് നമുക്ക് ഈ സാധനം തന്നിട്ടുള്ളത്. വെറും 140 രൂപ വരുന്നുള്ളു കേട്ടോ. അപ്പൊ ചെങ്ങന്മാരേത് കേട്ടോ, ചെറിയൊരു വല ഇതേ ചെറിയൊരു ഫീഡറുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വലയുണ്ട്. മഞ്ചേരി ടാക്കിൾസ് ആണ് നമുക്ക് ഈ സാധനം തന്നിട്ടുള്ളത് കേട്ടോ. ചെറിയ പൈസയേ ഉള്ളൂ ഇതിന്, 160 രൂപയോ 140 രൂപ എങ്ങാണ്ട് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, അത്രേ വരുന്നുള്ളൂ. ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ കാർപ്പ ഫീഡ് ഈ ഫീഡിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. ഇത് നമ്മളെ ചൂണ്ടയിൽ കാസ്റ്റ് ചെയ്യുന്നു. ഇത്രയും വലിയൊരു വലയുണ്ട്, ഫീഡ് താഴെ എങ്ങനെ കിടക്കും, വല എങ്ങനെ പൊന്തി കിടക്കും, ഇതിൽ നിന്ന് വീഴുന്ന ഫീഡ് എടുക്കാൻ വരുന്ന മീനുകൾ ഈ വലയിൽ ഉടക്കും എന്നാണ് ചൈനക്കാർ പറയുന്നത്. ഞാനിതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ചൈനക്കാർ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികളൊന്ന് ചെയ്താൽ എങ്ങനെ മീൻ കിട്ടില്ല എന്ന് നമുക്കൊന്ന് പരീക്ഷ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫീഡ് വെച്ച് നോക്കാം കേട്ടോ. കരിമീൻ കിട്ടും, കുറവൊക്കെ കിട്ടും, 0.9. നമ്മൾ ഫീഡ് വെച്ചിട്ടുണ്ട്. ഇതുമാതിരിയാണ് കിടക്കുന്നത്. വലിയ ദൂരമൊന്നും നമുക്ക് കാസ്റ്റ് ചെയ്താൽ കിട്ടൂല കേട്ടോ, കാരണം ഈ വാലയും കാറ്റും ഒക്കെ കൂടി ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത്. കുത്തി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം അതിനകത്ത് കിട്ടുന്നുണ്ടോ ഇല്ലയെന്നറിയാം. ഓക്കെ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഇത് കാസ്റ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ വല കാസ്റ്റ് ചെയ്തിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, 10-15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് പൊക്കി നോക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് എനിക്കും തന്നെ വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത്. അതായത് നമുക്കൊന്ന് എടുത്തു നോക്കാം അതിനകത്ത് മീനുണ്ടോ. അടിപൊളി അടിപൊളി ഇഷ്ടം പോലെ മീനുണ്ട് അടിപൊളി അടിപൊളി പരിപാടി കേട്ടാ. ഇതാ മഞ്ചേരി ടാക്കിൾസ് ആണ് നമുക്ക് ഈ സാധനം തന്നിട്ടുള്ളത്. വെറും 140 രൂപ വരുന്നുള്ളു കേട്ടാ. ഓക്കെ, ശൈലേഷ് ചേട്ടനെ ഏൽപ്പിച്ചേക്കാണ്. വലയിൽനിന്ന് മീനെടുത്ത് ശൈലേഷ് ചേട്ടനെ എക്സ്പീരിയൻസ് ഉള്ളു. ഞാനതിൽ നിന്ന് മീൻ ഉടക്ക തീർത്താൽ ചിലപ്പം വല അതോടുകൂടി തീർന്നു പോകും. നമുക്ക് വാലേൻ്റെ പരിപാടി വലിയൊരു വശമില്ലാത്തതുകൊണ്ട് ഒത്തിരി മീൻ കിട്ടി കേട്ടോ. ഒരുമിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. അപ്പം ചൈന വല കൊള്ളാം കേട്ടോ പരിപാടി. ഇത് നോക്കി കേട്ടോ ചങ്ങായിമാരെ നോക്ക്, ഒരൊറ്റ വലക്ക് തന്നെ ഒരു കറിക്കുള്ള മീന്. 3, 4, 5, 6, 7, 8, 9 മീന് 9 മീന് ഒരു ഒറ്റ വലക്ക് തന്നെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വലയിൽ തന്നെ ഒരു കറിക്കുള്ള മീൻ കിട്ടും. നല്ല പരിപാടിയാണ് കേട്ടോ. കേട്ടോ നമ്മളെ ജെ കെ കാർപ്പ് വീടാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ ലോങ്ങിൽ കാസ്റ്റ് ചെയ്തിടായത്, ഇനി നമുക്ക് സൈഡിൽ ഒന്നിടാം. അപ്പം അടുത്തൊരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആശാനെ ഏൽപ്പിക്കുന്നുണ്ട് അടുത്ത്. ആശാനവാ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് വല, ഫീഡറ്. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ഒരു ചൈന സെറ്റപ്പാണ്. അപ്പോൾ ചൈനക്കാർ ചെയ്യുന്നൊന്നും വെറുതെ ആവുന്നില്ല. ഇതാ നമ്മളിനി ഇവിടെ തൊട്ടടുത്തേക്കാണ് നമ്മൾ കാസ്റ്റ് ചെയ്തിടാൻ പോകുന്നത്. ഇല്ലല്ല, ആ മതി, ഇല്ലല്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെന്താണ് കയറുക നോക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ, കൂടുതൽ 10 മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ, കൂടുതൽ കുത്തി വെച്ചോ, കുത്തി വെച്ചോ. 10 മിനിറ്റ് കിടക്കട്ടെ, അപ്പോൾ കൂടുതൽ വിടുകയുള്ളൂ. അപ്പം അതാ അടുത്ത ഒരു പ്രാവശ്യം കൂടി നമ്മൾ വല ഇറക്കിയിട്ട് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ചൂണ്ടയിലിടുന്ന വല ആവശ്യമുള്ളവർ വിളിച്ചോട്ടോ മഞ്ചേരി ടാക്കിൾസിൽ കേട്ടോ. അടുത്ത ചൂണ്ട, അടുത്ത വല നമ്മൾ പൊക്കാൻ പോവാണ്. പിന്നെ മീൻ എന്തായാലും അതിനകത്തുണ്ട്, നിങ്ങൾക്ക് ഉറപ്പാണ്. ഇനിയിപ്പോൾ എനിക്ക് വിശ്വാസമാണ്, വീഡിയോയിൽ നമുക്ക് 9 എണ്ണം കിട്ടിയത്. ഈ വീഡിയോയിൽ എന്തായാലും നമുക്ക് അതിൽ കൂടുതലുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. ഓ ഇതേണ്ട
തകർപ്പൻ മോനെ തകർപ്പൻ തകർത്ത് എത്ര എണ്ണ? 1, 2, 3, 4, 5, 6, 7 8, 9, 10 ഇപ്പൊ 10 ആ നമ്മ ബെയിൽ ലേസം ഓപ്പൺ ചെയ്ത് ബെയിൽ ബെയിൽ കുറച്ച് താഴേക്ക് വരാം. ആ അടച്ചോ. ഇതാ ചൂണ്ടയിലിടുന്ന വല, ചൂണ്ടയിലിടുന്ന വല. അപ്പോൾ അത് മഞ്ചേരി ടാക്കിൾസിലാണല്ലോ. ചെറിയ വിലയേ ഉള്ളൂ, 140 രൂപയേ ഉള്ളൂ കേട്ടോ. ഒരു ഫീഡർ ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ മേലെന്ന് ചെറിയ നെയ്സായിട്ടുള്ളൊരു വല, എത്രയേ ഉള്ളൂ. തകർപ്പൻ തകർപ്പൻ. ഓക്കെ, നമ്മളെ കൊട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ സലേഷേട്ടേ വടക്ക് വലക്കാരെ, വലയിൽ നിന്ന് മീൻ വരാതെ എക്സ്പീരിയൻസ് ഉള്ള ആളാട്ടോ. ഇതാ ഊരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് വല ആയപ്പോൾ തന്നെ നമുക്ക് രണ്ട് കറിക്കുള്ള മീനായിട്ടുണ്ട്. ലാവിഷായിട്ട് അവർ കറിയിൻ്റെ മീൻ എന്തായാലും അതിൽ 19 മീനായി നമുക്ക് രണ്ട് വല വലിച്ചപ്പോഴത്തേക്ക്. ഒരു വലയും കൂടെ ഇട്ടാൽ നമ്മൾ ഇവിടെ നിന്ന് തടിയെടുക്കും. ആവശ്യത്തിനുള്ള മീനായിട്ടുണ്ട്. വറക്കാനും കറി വെക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. 3, 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
ഇവിടെ ഇതിന് കച്ചിപ്പരൽ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ പൂവാലിപ്പരലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചുവപ്പ് കളറ് വാലുള്ള പരല്, ഏറ്റവും ടേസ്റ്റ് ഉള്ള പരലാ അത്. പരലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള പരല പൂവാലിപ്പരൽ. പൂവാലി തന്നെയാണ് കൂടുതലും കുടുങ്ങിയിട്ടുള്ളത്. ഇതിന് മൊത്തം പൂവാലി അല്ലേ, മൊത്തം പൂവാലിയാണ്. ആ ഒരു ഉറവാണ്ട്. ഇതും കുറവ, ഇത് കുറവയാ. പൂവാലിപ്പരലിന് നമ്മൾ ആ വാലിൽ ചുവപ്പ് കളർ ഉണ്ടാവും. കൊടി കൊടിച്ചിപ്പരല് പൂവാലിപ്പരൽ എന്നൊക്കെ പറയും. ഇതൊക്കെ കുറവയാ. നമ്മുടെ കച്ചിപ്പരല് ഇതും കൂടെ കുറവ. എണ്ണം തയ്ച്ച് അല്ല, അത് കുറച്ചു നേരം കൂടി വെച്ചുകൊണ്ടിരുന്ന അതിലും കൂടുതൽ. നമുക്ക് കേട്ടോ, നമ്മളെ ജെ കെ കാർപ്പ് വീടാണ് നമ്മൾ ഈ ചൂണ്ട വലക്കും വേണ്ടിയിട്ട് വെക്കുന്നത്. ഇത് എത്രയും തീറ്റ എടുത്താൽ മതി, വളരെ കുറച്ച് മതി. ഇതേണ്ട, ഇതാ കുറച്ച് തീറ്റ നമ്മുടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് പൊടിഞ്ഞു പോകുന്ന നനവ് കുറഞ്ഞ തീറ്റയും കൂടെ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതുമാതിരി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ ചങ്ങന്മാരെ, ഇത്രയും സിമ്പിളായിട്ട് മീൻ പിടിക്കാൻ പറ്റുന്ന സംവിധാനം വേറെ കിട്ടില്ല. 5 മിനിറ്റ് 10 മിനിറ്റ് വെനക്കെട്ടോ നമുക്കൊരു. ആ ഇനി നമ്മൾ കാസ്റ്റ് ചെയ്യുന്നില്ല, പതുക്കെ ഈ സൈഡിലിട്ട് വെക്കാണ്. യാ മതി. അപ്പം മൂന്നാമത്തെ വല നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മളെ വല ഇത് ഇട്ടിട്ട് നമ്മൾ 2 മിനിറ്റ് ആയുള്ളൂ കേട്ടോ, 2 മിനിറ്റ് ആയിട്ടുള്ളൂ. നേരത്തെ ഫസ്റ്റിൽ നമ്മൾ 10 മിനിറ്റ് എടുത്തി, ഇതാ ഇതിൽ നമ്മൾ 2 മിനിറ്റ് എടുത്തിയുള്ളൂ. ഇതാ വല ചുരുങ്ങിപ്പോയി. ഇതിനകത്ത് മീൻ കുടുങ്ങിയിട്ടുണ്ട്, കുറച്ച് പള്ളത്തിയാണ് ഒക്കെ കുടുങ്ങിയിട്ടുള്ളത്. രണ്ട് പള്ളത്തി കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ ചില്ലാനും ഉണ്ട്, ഒരു ചില്ലാനും കുടുങ്ങിയിട്ടുണ്ട്. ഇത്രയും മീന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേണ്ട, ഇത്രയും മീന് നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് ഈ ചൂണ്ടവാല വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒന്ന് പരീക്ഷ നോക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് മീൻ പിടിച്ചിട്ട് പോകേണ്ടവർക്കൊക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റിയ സംവിധാനം കേട്ടോ. അത് സമയമില്ലാതെ, ആ സമയമില്ലാതെ പെട്ടെന്ന് മീൻ പിടിച്ചിട്ട് പോകണം എന്നുള്ളവർക്ക് ഈ ചൂണ്ടവല പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15-20 മിനിറ്റോ മെനക്കെട്ടാൽ നിങ്ങൾക്ക് ഒരു കറിക്കുള്ള മീൻ പിടിക്കാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട മഞ്ചേരി ടാക്കിൾസ്. ഓക്കെ.